സ്റ്റുഡൻസ് നമ്മളിന്ന് ഷിഫ്റ്റ് രജിസ്റ്റർ കൗണ്ടേഴ്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ ഒരു സീരിയൽ ഇൻ സീരിയൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്ററും ഒരു ഫീഡ്ബാക്ക് പാത്തുമാണ് ഉള്ളത്. ഈ സീരിയൽ ഇൻ സീരിയൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്ററിൻ്റെ ലാസ്റ്റ് ഫ്ലിപ്പ്ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് ഫസ്റ്റ് ഫ്ലിപ്പ്ഫ്ലോപ്പിൻ്റെ ഇൻപുട്ടിലേക്ക് ഫീഡ്ബാക്ക് ചെയ്തിരിക്കുകയാണ്. ഇതിനെ കൗണ്ടേഴ്സ് എന്ന് പറയാൻ കാരണം ഇതിനൊരു സ്പെസിഫൈഡ് സീക്വൻസ് ഓഫ് സ്റ്റേറ്റ്സ് ഉള്ളതുകൊണ്ടാണ് ഇതിനെ കൗണ്ടേഴ്സ് എന്ന് പറയുന്നത്. രണ്ട് ടൈപ്പിലുള്ള ഷിഫ്റ്റ് രജിസ്റ്റർ കൗണ്ടേഴ്സാണുള്ളത്, റിംഗ് കൗണ്ടറും ജോൺസൺ കൗണ്ടറും. ഫസ്റ്റ് നമ്മൾ റിംഗ് കൗണ്ടറാണ് ഡിസ്കസ് ചെയ്യുന്നത്. റിംഗ് കൗണ്ടറിന് തന്നെ ഒരു ഷിഫ്റ്റ് രജിസ്റ്റർ കൗണ്ടർ എന്നാണ് പറയുന്നത്. ഇതിനകത്ത് ഫ്ലിപ്പ് ഫ്ലോപ്സ് സീരിയൽ ഇൻ സീരിയൽ ഔട്ട് മാനറിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മളൊരു 4-bit റിംഗ് കൗണ്ടറാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്സിൻ്റെയും ക്യൂ ഔട്ട്പുട്ട് അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഡി ഇൻപുട്ടിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെയും ക്യൂ ഔട്ട്പുട്ട് അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഡി ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. 4-bit റിംഗ് കൗണ്ടർ ആയതുകൊണ്ട് 4 ഫ്ലിപ്പ് ഫ്ലോപ്സ് ഉണ്ട്. ലാസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട്, അതായത് ഫ്ലിപ്പ് ഫ്ലോപ്പ് 3-യുടെ ഔട്ട്പുട്ട് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ടിലേക്ക് D0-ലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് വരയ്ക്കുക, ഓരോന്നിൻ്റെ ഔട്ട്പുട്ട് അടുത്തതിൻ്റെ ഇൻപുട്ടിലേക്ക് വരയ്ക്കുക, ലാസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് ഫസ്റ്റിൻ്റെ ഇൻപുട്ടിലേക്ക് വരയ്ക്കുക. ഇതൊരു സിൻക്രോണസ് കൗണ്ടറാണ്, അതുകൊണ്ട് എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിലും ഒരേപോലെ ക്ലോക്ക് ചെയ്തിട്ടുണ്ട്. സൈമിൾട്ടേനിയസ് ആയിട്ട് എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പും ക്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ പ്രീസെറ്റ് ബാക്കിയുള്ള ഫ്ലിപ്പ് ഫ്ലോപ്പുകളുടെ ക്ലിയറും കൂടി നമ്മൾ ഷോർട്ട് ചെയ്ത് ലോ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ പ്രീസെറ്റും ബാക്കിയുള്ള ഫ്ലിപ്പ് ഫ്ലോപ്പുകളുടെ ക്ലിയർ പിന്നും കൂടി ഷോർട്ട് ചെയ്ത് ലോ കൊടുത്തിട്ടുണ്ട്. പ്രീസെറ്റ് എന്ന് പറയുന്ന പിൻ ഔട്ട്പുട്ട് ഹൈ ആക്കാനും ക്ലിയർ എന്ന് പറയുന്ന പിൻ ഔട്ട്പുട്ട് ലോ ആക്കാനും വേണ്ടിയിട്ടുള്ള ഇൻപുട്ടാണ്. പ്രീസെറ്റും ക്ലിയറും ഇവിടെ ആക്റ്റീവ് ലോ ആണ്. ഇപ്പോൾ പ്രീസെറ്റ് ചെയ്യണമെങ്കിൽ, ഔട്ട്പുട്ട് 1 ആക്കണമെങ്കിൽ ഈ പിന്ന് ലോ ആക്കി വെക്കണം. അതുപോലെ ക്ലിയർ ചെയ്യണമെങ്കിലും ക്ലിയർ പിൻ ലോ ആക്കി വെക്കണം. അപ്പോൾ ആദ്യത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് എനിക്ക് 1 ആക്കണം, അതുകൊണ്ട് പ്രീസെറ്റ് എന്ന് പറയുന്ന പിൻ ലോയിൽ വെക്കണം. ബാക്കി എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പുകളുടെ ഔട്ട്പുട്ട് 0 വെക്കണം, അതുകൊണ്ട് ബാക്കി എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പുകളുടെയും ക്ലിയർ പിന്നും 0 ആക്കി വെക്കണം. അപ്പം ആദ്യത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് 1 ആക്കാൻ പ്രീസെറ്റ് ലോയിൽ വെച്ചു, ബാക്കി എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പുകളുടെ ഔട്ട്പുട്ട് 0 ആക്കാനും നമ്മൾ ആ ക്ലിയർ പിൻ ലോ ആക്കി വെച്ചു. അപ്പോൾ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് എന്ത് കിട്ടി? 1 ആണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് 1. കാര്യം എന്താണ്? അതിൻ്റെ പ്രീസെറ്റ് നമ്മൾ ലോയിൽ വെച്ചു. അപ്പോൾ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടിൽ എന്ത് വന്നു? 1. ബാക്കി എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പും ക്ലിയർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്ത് കിട്ടി? 1000 എന്ന് കിട്ടി. ഈ ഫസ്റ്റ് ക്ലോക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഈ 0 ഫീഡ്ബാക്ക് ചെയ്ത് ഇവിടെ വരികയും ഈ 1 ഇപ്പുറത്തേക്ക് വരികയും ഈ 0 അടുത്തിലേക്ക് വരികയും ഈ 0 ഇങ്ങോട്ട് വരികയും ചെയ്യും. അപ്പോൾ ഫസ്റ്റ് 1 എന്ത് ചെയ്തു? രണ്ടാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് വന്നു. ഫസ്റ്റ് 1 രണ്ടാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് വരികയാണ് ചെയ്തത്. തുടർന്നുള്ള ക്ലോക്ക് പൾസുകൾ അപ്ലൈ ചെയ്യുമ്പോഴെല്ലാം ഈ 1 എന്ത് ചെയ്തു? ആദ്യത്തെ ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്തപ്പോൾ ഈ 1 ഇങ്ങോട്ടേക്ക് വന്നു. അടുത്ത ക്ലോക്കിൽ ഇത് വീണ്ടും ഷിഫ്റ്റ് ചെയ്ത് ഇങ്ങേക്ക് അടുത്ത സ്റ്റേറ്റിലേക്ക് വന്നു. അടുത്ത ഇതിൽ ഇതിലേക്ക് വന്നു. 4-ാമത്തെ ക്ലോക്ക് പൾസിൽ വീണ്ടും ഇത് തിരിച്ചവിടെ വരും, ഈ സ്റ്റേജിൽ വരും. അപ്പോൾ ഓരോ 4 ക്ലോക്ക് പൾസ് കഴിയുമ്പോഴും ആദ്യത്തെ സ്റ്റേജ് എന്ത് ചെയ്യും? റിപ്പീറ്റ് ചെയ്യും. ഫസ്റ്റ് സ്റ്റേജ് റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നുകൂടി നോക്കി, ഇനീഷ്യൽ സ്റ്റേറ്റിൽ ആദ്യത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിനെ നമ്മൾ ഹൈ ആക്കി വെച്ചു, ബാക്കി എല്ലാം ലോ ആണ്. ഫസ്റ്റ് ക്ലോക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഈ 1 തൊട്ടടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് വന്നു. ഈ 0 ഇങ്ങോട്ടേക്ക് വരും, ഈ 0 ഇങ്ങോട്ട് വരും, ലാസ്റ്റ് 0 ഇവിടെ വരും. അടുത്ത ക്ലോക്ക് പൾസിൽ എന്ത് ചെയ്തു? ഈ 1 അടുത്ത സ്റ്റേജിലേക്ക് വന്നു. അതിനടുത്ത ക്ലോക്കിൽ ഇത് ഇങ്ങോട്ട് വന്നു. അതിനടുത്ത ക്ലോക്കിൽ ഈ 1 കറങ്ങി ഫസ്റ്റിൽ വരണം. അപ്പോൾ ഓരോ 4 സ്റ്റേജ് കഴിയുമ്പോഴും ആദ്യത്തെ സ്റ്റേജ് റിപ്പീറ്റ് ചെയ്തു. 4-bit റിംഗ് കൗണ്ടറിനപ്പം 4 സ്റ്റേറ്റാണുള്ളത്. അപ്പോൾ 8-bit റിംഗ് കൗണ്ടറിനാണെങ്കിൽ n സ്റ്റേറ്റ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഇതിനെ ഡിവൈഡ് ബൈ n കൗണ്ടർ എന്നാണ് റിംഗ് കൗണ്ടറിനെ പറയുന്നത്. അപ്പോൾ റിംഗ് കൗണ്ടർ ഈസ് ഓൾസോ കോൾഡ് ഡിവൈഡ് ബൈ n കൗണ്ടർ. കാര്യം 4-bit റിംഗ് കൗണ്ടറിന് 4 സ്റ്റേറ്റാണുള്ളത്. കൊടുക്കുന്ന ഇൻപുട്ടിലെ ക്ലോക്കിൻ്റെ ഫ്രീക്വൻസിയെ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് വെച്ച് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ റിംഗ് കൗണ്ടർ എന്നുകൂടി പറയാം. റിംഗ് കൗണ്ടർ ഒരു ഷിഫ്റ്റ് രജിസ്റ്റർ കൗണ്ടറാണ്. എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്സുകളും സീരിയൽ ഇൻ സീരിയൽ ഔട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് ഫസ്റ്റിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇനിഷ്യലി നമ്മൾ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിനെ പ്രീസെറ്റ് ചെയ്ത് അതിൻ്റെ ഔട്ട്പുട്ട് 1 ആക്കും. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് 1000 ആണ്. ഓരോ ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്യുമ്പോഴും ഈ 1 ഷിഫ്റ്റ് ചെയ്ത് പോവുകയാണ്. 4-ാമത്തെ ക്ലോക്ക് പൾസ് കഴിയുമ്പോൾ വീണ്ടും ആദ്യത്തെ സ്റ്റേജ് തന്നെ റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്പർ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്
ഇവിടെ നാല് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണെങ്കിൽ നാല് സ്റ്റേറ്റ് ആണ് പോസിബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എൻ ഫ്ലിപ്പ് ഫ്ലോപ്പ്സ് ആണെങ്കിൽ എൻ സ്റ്റേറ്റ് പോസിബിൾ ആണ്. അതുകൊണ്ട് ഇതിനെ ഡിവൈഡ് ബൈ എൻ കൗണ്ടർ എന്നാണ് പറയുന്നത്. നാല് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നാല് സ്റ്റേറ്റ്, അതുകൊണ്ട് അതിനെ ഡിവൈഡ് ബൈ എൻ കൗണ്ടർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇൻപുട്ട് ക്ലോക്കിനെ നമ്പർ ഓഫ് സ്റ്റേജ് കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. റിംഗ് കൗണ്ടറിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു എക്സ്ട്രാ ഡീകോഡിംഗ് സർക്യൂട്ടറിയുടെ ആവശ്യമില്ല. പക്ഷേ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എൻ ഫ്ലിപ്പ് ഫ്ലോപ്സ് യൂസ് ചെയ്യുമ്പോൾ അതിന് എൻ സ്റ്റേജേ പോസിബിളായിട്ടുള്ളൂ. അതാണ്. അപ്പോൾ ഷിഫ്റ്റ് രജിസ്റ്റർ കൗണ്ടറാണ് സീരിയൽ ഇൻ സീരിയൽ ഔട്ടായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ക്യൂ ഔട്ട്പുട്ട് ഓഫ് ലാസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഡി ഇൻപുട്ടിലേക്ക് കൊടുത്തിരിക്കുന്നു. ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിനെ ഇനിഷ്യലി പ്രീസെറ്റ് ചെയ്ത് ഹൈ ആക്കി വെച്ചു. ആ വണ്ണിനെ ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്സുകളും റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഫോർത്ത് ക്ലോക്ക് പൾസ് കഴിയുമ്പോൾ ആദ്യത്തെ സ്റ്റേജ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്. ഫോർ ബിറ്റ് റിംഗ് കൗണ്ടർ ആണെങ്കിൽ അങ്ങനെയാണ്. ഇനി ഡയഗ്രാം വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് ഫോർ ബിറ്റ് റിംഗ് കൗണ്ടർ ആണ്, നാല് ഫ്ലിപ്പ് ഫ്ലോപ്പ്സ് വരയ്ക്കുക. നാല് ഫ്ലിപ്പ് ഫ്ലോപ്പിനെയും സൈമൾട്ടേനിയസ് ആയിട്ട് ക്ലോക്ക് കൊടുക്കുക. ഓരോന്നിൻ്റെ ഔട്ട്പുട്ട് അടുത്തതിൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുക്കുക. ലാസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഫസ്റ്റിൽ കൊടുക്കുക. ആദ്യത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ പ്രീസെറ്റും ബാക്കിയുള്ള ഫ്ലിപ്പ് ഫ്ലോപ്പുകളുടെ ക്ലിയർ കൂടി ഒരുമിച്ച് കണക്ട് ചെയ്ത് ലോയിൽ കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പ് വണ്ണായി, ആദ്യത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പ് വൺ, ബാക്കിയെല്ലാം സീറോ 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 ആണ്. പിന്നീട് ഈ വൺ ഷിഫ്റ്റ് ചെയ്തു, ഈ സീറോ അടുത്തതിലേക്ക്, ഈ സീറോ ഇത്, ഇത് ലാസ്റ്റ് ഇവിടെ. ഇനി അടുത്തത് ഈ വൺ അടുത്ത സ്റ്റേജിലേക്ക്, ഈ സീറോ തിരിഞ്ഞ്, അങ്ങനെ ഓരോ സ്റ്റേജും. അപ്പോൾ വണ്ണിൻ്റെ ഷിഫ്റ്റിംഗ് ആണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റേജ് റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓരോ ക്ലോക്ക് പൾസ് കഴിയുമ്പോഴും ആദ്യത്തെ സ്റ്റേജ് റിപ്പീറ്റ് ചെയ്യുന്നു. ഇനി ഇതിൻ്റെ സ്റ്റേറ്റ് ഡയഗ്രാം ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, ആദ്യം 100, അത് അടുത്ത സ്റ്റേജിൽ എന്താണ് ചെയ്യുന്നത്, ഈ വൺ തൊട്ടടുത്ത സ്റ്റേജിലേക്ക് എന്ത് ചെയ്യുന്നു, റിപ്പീറ്റ് ചെയ്യുന്നു. അതായത് വൺ അറ്റ് ഇതാ കൊടുത്തിരിക്കുന്നു, വൺ ഉള്ളിലേക്ക് കയറുകയാണ്. അങ്ങനെ ആ രീതിയിൽ റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. റിംഗ് കൗണ്ടറിൻ്റെ ടൈമിംഗ് ഡയഗ്രാം ആണ് കാണിച്ചിരിക്കുന്നത്. ആദ്യത്തെ ക്ലോക്കിൽ, ആദ്യത്തെ ക്ലോക്ക് കഴിയുമ്പോഴാണ് ആദ്യത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്താകുന്നത്, ഹൈ ആകുന്നത്. പിന്നീട് തുടർന്നുള്ള മൂന്ന് ക്ലോക്കിൽ അത് ലോ ആണ്. നാലാമത്തെ ക്ലോക്കിൽ വീണ്ടും ഹൈ ആവുകയാണ് ചെയ്യുന്നത്. പിന്നെ തുടർച്ചയായിട്ടുള്ള മൂന്ന് ക്ലോക്കിൽ ലോ, വീണ്ടും ഹൈ. ആ രീതിയിലാണ് Q0. Q1 ഹൈ ആകുന്നത് എപ്പോഴാണ്, രണ്ടാമത്തെ ക്ലോക്ക് വരുമ്പോഴാണ്. ഷിഫ്റ്റ് ചെയ്യുകയാണ്, Q1 ഹൈ, പിന്നെ മൂന്നിൽ ലോ, അടുത്ത ഒരെണ്ണത്തിൽ ഹൈ, അടുത്ത മൂന്നിൽ ലോ, ആ രീതിയിലാണ് പോകുന്നത്. അതുപോലെ തന്നെ Q2 ഹൈ ആവുന്നത് ഈ വൺ ഇപ്പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്യണം, ഈ വൺ അടുത്തതിലേക്ക് ഷിഫ്റ്റ് ചെയ്തു, അപ്പോൾ ഇവിടെയാണ് ഹൈ ആവുന്നത്. ആ രീതിയിലാണ് ഇതിൻ്റെ ഇത് പോകുന്നത്. അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിച്ചോളൂ, ആദ്യത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഹൈ, ഇവിടെ ഹൈ ആയി. പിന്നീടുള്ള മൂന്ന് സ്റ്റേജുകളിലോ, വീണ്ടും ഹൈ ആയി, മൂന്ന് സ്റ്റേജിലോ, അങ്ങനെയാണ്. അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പിൽ ഈ വൺ ആണ് ഷിഫ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ രണ്ടാമത്തെ ക്ലോക്കിലാണ് അവിടെ ഷിഫ്റ്റിംഗ് നടക്കുന്നത്. പിന്നെ മൂന്നിലോ, വീണ്ടും ഹൈ ആയി. അതിനടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പിൽ വരുമ്പം മൂന്നാമത്തെ ക്ലോക്കിലാണ് അവിടെ ഹൈ വരുന്നത്. അപ്പോൾ ഇവിടെയാണ് ഹൈ വരുന്നത്. വീണ്ടും മൂന്നെണ്ണത്തിലോ, ഒരെണ്ണത്തിൽ ഹൈ, ആ രീതിയിലാണ്. നാലാമത്തെ ക്ലോക്കിൽ ഹൈ വരണമെങ്കിൽ നാല് ക്ലോക്ക് വരണം. അപ്പോഴ് നാല് ക്ലോക്ക് കഴിയുമ്പോൾ ഇത് ഹൈ ആയി. വീണ്ടും മൂന്ന് സ്റ്റേറ്റിലോ, പിന്നീട് ഹൈ. ആ രീതിയിലാണ് നമ്മൾ ടൈമിംഗ് ഡയഗ്രാം ഇതിൻ്റെ ഇത് വരയ്ക്കേണ്ടത്. ഇനി നമ്മൾ ജോൺസൺ കൗണ്ടറാണ് പറയുന്നത്. അതിനെ ട്വിസ്റ്റഡ് റിംഗ് കൗണ്ടർ എന്നും സ്വിച്ച് ടെയിൽ റിംഗ് കൗണ്ടർ എന്നും പറയാറുണ്ട്. ജോൺസൺ കൗണ്ടറിനെ ട്വിസ്റ്റഡ് റിംഗ് കൗണ്ടർ എന്നാണ് പറയുന്നത്. അപ്പോൾ ജോൺസൺ കൗണ്ടർ ഒരു ഷിഫ്റ്റ് രജിസ്റ്റർ കൗണ്ടറാണ്. എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്സും സീരിയൽ ഇൻ സീരിയൽ ഔട്ടായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. റിംഗ് കൗണ്ടറിൽ നിന്നുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, റിംഗ് കൗണ്ടറിൽ അവസാനത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്യൂ ഔട്ട്പുട്ട് എടുത്താണ് ആദ്യത്തെ ഇൻപുട്ടിലേക്ക് കൊടുക്കുന്നത്. ഇവിടെ ക്യൂ ബാർ ഔട്ട്പുട്ട് എടുത്താണ് ആദ്യത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ, ലാസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്യൂ ബാർ ഔട്ട്പുട്ട് എടുത്ത് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ടിലേക്കാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ജോൺസൺ കൗണ്ടറിനെ ട്വിസ്റ്റഡ് റിംഗ് കൗണ്ടർ എന്ന് പറയുന്നത്. ഈ ഡയഗ്രത്തിലൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഇതിൽ ക്യൂ ബാറിലാണ് കണക്ഷൻ വരേണ്ടത്. ലാസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്യൂ ബാർ ഔട്ട്പുട്ടിലേക്കാണ് കണക്ഷൻ വരേണ്ടത്. ശ്രദ്ധിക്കുക, ഇതിനകത്ത് Q3 ഈ റെഡ് കൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. Q3 ബാറിൽ നിന്നാണ് കണക്ഷൻ വരേണ്ടത്. ബാക്കിയെല്ലാം ഒരേപോലെ തന്നെയാണ്. പക്ഷേ ഇവിടെ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിനെ പ്രീസെറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇനിഷ്യലി എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പ്സ് റീസെറ്റാണ്. അപ്പോൾ എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടിൽ എന്ത് വരും? ഇനിഷ്യലി എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടിൽ സീറോ ആണ് വരുന്നത്. അപ്പോൾ ഇവിടെയും സീറോ, ഇവിടെയും സീറോ, ഇവിടെയും സീറോ, ഇവിടെയും സീറോ. ഇവിടെ സീറോ ആണെങ്കിൽ ഇവിടെ നിന്ന് ഫീഡ്ബാക്ക് ചെയ്യുന്നത് എന്താണ്? വൺ ആണ്. അപ്പോൾ അടുത്ത ക്ലോക്ക് വരുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? ഇവിടെ വൺ വരും. ഈ സീറോ ഇപ്പുറത്തെ, ഈ സീറോ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും, സീറോ ഇങ്ങോട്ടേക്ക്, ഇങ്ങോട്ടേക്ക്.
അപ്പോഴും ഇവിടെ എന്താ വരുന്നത്? സീറോ ആയി വരുന്നത്. അപ്പോൾ ഈ പിന്നെ ഇവിടെ എന്താ വന്നത്? വൺ. ഈ വൺ ആണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ഈ വരുന്ന വൺ ഇങ്ങോട്ടേക്ക് വന്നു, ഈ വൺ ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്തു, ഇവിടുത്തെ സീറോ ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്തു, ഇവിടുത്തെ സീറോ ഇവിടേക്ക്. അപ്പോഴും കയറുന്നത് എന്താണ്? വൺ ആണ് ഫീഡ്ബാക്ക് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത വൺ ഇവിടെ വന്നു, ഇവിടുത്തെ വൺ ഇവിടെ വന്നു, ഇവിടുത്തെ വൺ ഇവിടെ വന്നു, ഇവിടുത്തെ വൺ ഇങ്ങോട്ടേക്ക് വരികയാണ് ചെയ്യുന്നത്. ഈ രീതിയിലാണ് ഇവിടെ വർക്കിംഗ് നടക്കുന്നത്. അപ്പോൾ ഇനിഷ്യലി എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്സും എന്താണ്? സീറോ 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 തന്നെയാണ്. ഇനിഷ്യലി എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്സും സീറോ 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 ആണ്. അപ്പോഴാണ് ഫസ്റ്റ് ക്ലോക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഫസ്റ്റ് ക്ലോക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അതായത് ക്യൂ ഫോർ എന്ന് പറയുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പ് സീറോ ആണെങ്കിൽ ക്യൂ ഫോർ ബാർ എന്ന് പറയുന്നത് എന്താണ്? വൺ ആണ്. ആ വൺ ആണ് ഫീഡ്ബാക്ക് ചെയ്ത്. അപ്പോൾ ഇവിടെ ക്യൂ ഫോർ ബാർ എന്താണ്? വൺ. ഈ വൺ ഇവിടേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സീറോ ഇവിടേക്കും ഈ സീറോ ഇവിടേക്കും ഈ സീറോ ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ വീണ്ടും ക്യൂ ഫോർ എന്താണ്? സീറോ ആണ്. അപ്പോൾ ക്യൂ ഫോർ ബാർ എന്താണ്? വൺ ആണ്. ആ വൺ വീണ്ടും ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടുത്തെ വൺ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും, ഇവിടുത്തെ സീറോ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും, ഈ സീറോ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ വീണ്ടും ഈ ക്യൂ ഫോർ എന്തായി? സീറോ ആയി. അപ്പോൾ അവിടുത്തെ ബാർ എന്താണ്? വൺ ആണ്. ആ വൺ വീണ്ടും ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഓരോ പ്രാവശ്യവും ഷിഫ്റ്റ് ചെയ്ത് ക്യൂ വൺ ക്യൂ ടു ക്യൂ ത്രീ ക്യൂ ഫോർ എന്താവുന്ന എല്ലാം വൺ ആകുന്ന ഒരു സ്റ്റേറ്റ്, എല്ലാം വൺ ആകുന്ന സ്റ്റേറ്റ് അച്ചീവ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ വണ്ണായി, ഈ ഇവിടെ വണ്ണായി. ഇനിയപ്പോൾ ഇവിടുന്ന് ഫീഡ്ബാക്ക് ചെയ്യുന്നത് എന്താണ്? സീറോ ആണ്. കാര്യം ക്യൂ ഫോർ വണ്ണായാൽ ക്യൂ ഫോർ ബാർ എന്താണ്? സീറോ ആണ്. അപ്പോൾ അടുത്ത സ്റ്റേജിൽ ഇവിടെ എന്താ വരുന്നത്? ഇനി സീറോ ആയി വരുന്നത്. വീണ്ടും ഷിഫ്റ്റിംഗ് നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ആദ്യം എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്സും റീസെറ്റ് ചെയ്തു, എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്സും റീസെറ്റ് ചെയ്തു. ഇത് സീറോ ആയതുകൊണ്ട് ക്യൂ ബാർ, അതായത് ക്യൂ ഫോർ ബാർ എന്താണ്? വൺ ആണ്. ആ വൺ ആണ് അടുത്ത സ്റ്റേജിൽ ഇവിടെ എത്തുന്നത്. അപ്പോൾ ക്യൂ വണ്ണിലുള്ളത് ക്യൂ ടുവിലേക്ക് പോകും, ക്യൂ ടുവിലുള്ളത് ക്യൂ ത്രീയിലേക്ക് പോകും, ക്യൂ ത്രീയിലുള്ളത് ക്യൂ ഫോറിലേക്ക് പോകും. അപ്പോഴും ഇവിടെ വരുന്നത് എന്താണ്? സീറോ ആണ്. അപ്പോൾ അതിൻ്റെ ബാർ എന്താണ്? വൺ ആണ്. ഈ വൺ ഇങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന വൺ ഇങ്ങോട്ടേക്ക് വന്നു, ഇവിടെ ഉണ്ടായിരുന്ന സീറോ ഇങ്ങോട്ടേക്ക് വന്നു. ആ രീതിയിലാണ്. അപ്പോഴും ഇവിടെ സീറോ ആയി വരുന്നത്. അപ്പോൾ വീണ്ടും മാറുന്നത് എന്താണ്? വൺ ആണ് വരുന്നത്. അപ്പം നാലാമത്തെ ക്ലോക്ക് പൾസ് ആകുമ്പോൾ എല്ലാം വണ്ണായി കഴിഞ്ഞു. അപ്പോൾ ഇത് വണ്ണായാൽ ഇവിടുത്തെ കോംപ്ലിമെൻ്റ് എന്താ? സീറോ. അപ്പോൾ ഇനി ഫീഡ്ബാക്ക് ചെയ്യുന്നത് എന്താണ്? സീറോ ആണ് ഫീഡ്ബാക്ക് ചെയ്യുന്നത്. ഓക്കെ, സീറോ ഫീഡ്ബാക്ക് ചെയ്തു, വൺ ഇപ്പുറത്തേക്ക് വന്നു. അപ്പോൾ ലാസ്റ്റ് ഇവിടെ പിന്നെ എന്താണ്? വണ്ണാ ഉള്ളത്. അപ്പോൾ ഫീഡ്ബാക്ക് ചെയ്യുന്നത് വീണ്ടും സീറോ ആണ്. അപ്പോൾ രണ്ട് സീറോ ആയി. വീണ്ടും ഫീഡ്ബാക്ക് ചെയ്യുന്നത് സീറോ ആണ്. അങ്ങനെ നാല് ക്ലോക്ക് പൾസ് ആകുമ്പോഴാണ് വീണ്ടും ഇനിഷ്യൽ സ്റ്റേജ് വരുന്നത്. അപ്പോൾ റിംഗ് ജോൺസൺ കൗണ്ടറിനെ നമ്മൾ ഡിവൈഡ് ബൈ ടു എൻ കൗണ്ടർ എന്നാണ് പറയുന്നത്. നാല് ബിറ്റ് ജോൺസൺ കൗണ്ടറിന് എട്ട് സ്റ്റേറ്റുകൾ പോസിബിൾ ആയതുകൊണ്ട് ജോൺസൺ കൗണ്ടറിനെ ഡിവൈഡ് ബൈ ടു എൻ കൗണ്ടർ എന്നാണ് പറയുന്നത്. നിങ്ങൾ നോക്കിക്കോളൂ. ആദ്യത്തെ സ്റ്റേജ് റിപ്പീറ്റ് ചെയ്യുന്നത്, അതായത് സീറോ 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 സീറോ, ഈ സ്റ്റേജ് എട്ടാമത്തെ ക്ലോക്ക് പൾസിലാണ് വീണ്ടും വരുന്നത്. അതുകൊണ്ട് ഇതിനെ ഡിവൈഡ് ബൈ ടു എൻ എന്നാണ്. ഫോർ ബിറ്റ് ജോൺസൺ കൗണ്ടറിന് എട്ട് സ്റ്റേറ്റ് പോസിബിളാണ്. അതുകൊണ്ട് ഇതിനെ ഡിവൈഡ് ബൈ ടു എൻ കൗണ്ടർ എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ട്രൂത്ത് ടേബിൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ആദ്യം എല്ലാം സീറോ ആണ്. സീറോ ആയതുകൊണ്ട് ഇവിടുന്ന് ഫീഡ്ബാക്ക് ചെയ്യുന്നത് വൺ ആണ്. ആ വൺ ആണ് സെക്കൻഡിൽ വന്നത്. ബാക്കിയെല്ലാം അടുത്തടുത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ഷിഫ്റ്റ് ചെയ്ത് പോയി. അപ്പോൾ വീണ്ടും ഇവിടെ ഇവിടെ സീറോ വന്നു. അപ്പോൾ ഇവിടുന്ന് ഫീഡ്ബാക്ക് ചെയ്യുന്നത് വൺ ആണ്. അങ്ങനെ ആലോചിക്കുക. നാലാമത്തെ ക്ലോക്ക് പൾസ് വന്നപ്പോൾ എല്ലായിടവും വണ്ണായി. അപ്പോൾ ഇവിടുന്ന് ഫീഡ്ബാക്ക് ചെയ്യുന്നത് ഇനി വീണ്ടും എന്താണ്? സീറോ ആയ ഫീഡ്ബാക്ക് ചെയ്യുന്നത്. കാര്യം ക്യൂ ഫോർ വൺ ആണ്. അപ്പോൾ ക്യൂ ഫോർ ബാർ സീറോ ആണ്. അപ്പോൾ ആ രീതിയിൽ എട്ട് ക്ലോക്ക് പൾസ് കഴിയുമ്പോൾ ആദ്യത്തെ സ്റ്റേജ് റിപ്പീറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് ജോൺസൺ കൗണ്ടറിനെ നമ്മൾ ഡിവൈഡ് ബൈ ടു എൻ കൗണ്ടറിന്. അപ്പോൾ ജോൺസൺ കൗണ്ടർ ഒന്നുകൂടി പറയാം. ജോൺസൺ കൗണ്ടറിനെ ട്വിസ്റ്റഡ് റിംഗ് കൗണ്ടർ എന്നാണ് പറയുന്നത്. ഇതൊരു ഷിഫ്റ്റ് രജിസ്റ്റർ കൗണ്ടറാണ്. ഓരോ ഷിഫ്റ്റ് രജിസ്റ്ററിൻ്റെയും ഔട്ട്പുട്ട് അടുത്ത ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്യൂ ബാർ ഔട്ട്പുട്ട് എടുത്ത് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ടിലേക്കാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനിഷ്യലി എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്സും റീസെറ്റ് ചെയ്തു, സീറോ 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 ആക്കി. ഓരോ ഔട്ട്പുട്ട് ഓരോ ക്ലോക്ക് പൾസ് കഴിയുമ്പോഴും ക്യൂ ത്രീ ബാർ ഔട്ട്പുട്ട് ഫീഡ്ബാക്ക് ചെയ്ത് ക്യൂ സീറോയിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ക്യൂ സീറോയിലുള്ളത് ക്യൂ വണ്ണിലേക്ക്, ക്യൂ വണ്ണിൽ നിന്ന് ക്യൂ ടുവിലേക്ക്, അങ്ങനെയാണ് പോകുന്നത്. എട്ട് ക്ലോക്ക് പൾസ് കഴിയുമ്പം ആദ്യത്തെ സ്റ്റേജ് റിപ്പീറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഡിവൈഡ് ബൈ ടു എൻ കൗണ്ടർ എന്നാണ് പറയുന്നത്. അതിൽ എൻ സ്റ്റേജ് ആണെങ്കിൽ ടു എൻ സ്റ്റേജിൽ ആദ്യത്തെ സ്റ്റേജ് റിപ്പീറ്റ് ചെയ്യുന്നു. ഫോർ ബിറ്റ് ജോൺസൺ കൗണ്ടർ ആണെങ്കിൽ എട്ട് ക്ലോക്ക് പൾസിൽ എട്ട് സ്റ്റേറ്റ് പോസിബിളാണ്. എട്ടാമത്തെ ക്ലോക്ക് പൾസിൽ ആദ്യത്തെ സ്റ്റേജ് റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്.
ജോൺസൺ കൗണ്ടല്ല, അൺ എക്കണോമിക്കലാണ് കാര്യം. സോറി, എക്കണോമിക്കലാണ്. എൻ ഫ്ലിപ്പ് ഫ്ലോപ്സിന് ടു എൻ സ്റ്റേറ്റ് പോസിബിൾ ആണ്. റിംഗ് കൗണ്ടറിൽ എൻ ഫ്ലിപ്പ് ഫ്ലോപ്സിന് എൻ സ്റ്റേറ്റേ ഉള്ളൂ. ജോൺസൺ കൗണ്ടറിൽ എൻ ഫ്ലിപ്പ് ഫ്ലോപ്പിന് ടു എൻ സ്റ്റേറ്റ് പോസിബിൾ ആണ്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എക്സ്ട്രാ ഡീകോഡിംഗ് സർക്യൂട്ടറി ആവശ്യമാണ്. അതാണ് ജോൺസൺ കൗണ്ടറിൻ്റെ ഡിസഡ്വാൻറ്റേജ്. ജോൺസൺ കൗണ്ടറിൻ്റെ ട്രൂത്ത് ടേബിൾ ഞാൻ ഇവിടെ നിന്ന് എഴുതിയിട്ടുണ്ട്. ഇനിഷ്യലി എല്ലാ സീറോ. ഇത് സീറോ ആയതുകൊണ്ട് അത് അതിൻ്റെ കോംപ്ലിമെൻറ്റ് ഇവിടെ വണ്ണായി. അടുത്തത് ഈ വൺ ഇങ്ങോട്ടേക്ക് വന്നു. ലാസ്റ്റിലത്തെ ഈ സീറോയുടെ വൺ ഫീഡ്ബാക്ക് ചെയ്ത് ഇവിടെ ഇങ്ങോട്ടേക്ക് വന്നു. നമുക്ക് നാലാമത്തെ ക്ലോക്ക് പൾസ് ആയപ്പോൾ എല്ലാം വണ്ണായി. ഇനി അപ്പോൾ ഇവിടെ നിന്ന് വരുന്നത് ഫീഡ്ബാക്ക് ചെയ്യുന്നത് സീറോ ആണ്. ഓക്കെ, വീണ്ടും ഇവിടെ വണ്ണായതുകൊണ്ട് ഫീഡ്ബാക്ക് ചെയ്യുന്നത് എന്താണ്? സീറോ ആണ് വരുന്നത്. വീണ്ടും ഇവിടെ വണ്ണായതുകൊണ്ട് ഫീഡ്ബാക്ക് ചെയ്യുന്നത് സീറോ ആണ്. അപ്പോൾ എട്ടാമത്തെ ക്ലോക്ക് പൾസിൽ ആദ്യത്തെ റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ട്രൂത്ത് ടേബിൾ ശ്രദ്ധിച്ച് നോക്കൂ, സോറി ടൈമിംഗ് ഡയഗ്രം ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്കിത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ റിംഗ് കൗണ്ടറും ജോൺസൺ കൗണ്ടറും നമ്മളൊരു കമ്പാരിസൺ ആണ് പറയുന്നത്. റിംഗ് കൗണ്ടറിൽ അവസാനത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്യൂ ഔട്ട്പുട്ട് എടുത്താണ് ഫസ്റ്റിൻ്റെ ഡി ഇൻപുട്ടിലേക്ക് ഫീഡ്ബാക്ക് ചെയ്യുന്നത്. ജോൺസണിൽ ക്യൂ ബാർ ഔട്ട്പുട്ടാണ് ഫീഡ്ബാക്ക് ചെയ്യുന്നത്. കോംപ്ലിമെൻറ്റഡ് ഔട്ട്പുട്ടാണ് ഇൻപുട്ടിലേക്ക് ഫസ്റ്റിൻ്റെ ഇൻപുട്ടിലേക്ക് ഫീഡ്ബാക്ക് ചെയ്യുന്നത്. റിംഗ് കൗണ്ടറിനെ ഡിവൈഡ് ബൈ എൻ കൗണ്ടർ എന്നും ജോൺസൺ കൗണ്ടറിനെ ഡിവൈഡ് ബൈ ടു എൻ കൗണ്ടർ എന്നാണ് പറയുന്നത്. റിംഗ് കൗണ്ടറിൽ ഫോർ ബിറ്റ് റിംഗ് കൗണ്ടറിന് നാല് സ്റ്റേറ്റേ ഉള്ളൂ. ഫോർ ബിറ്റ് ജോൺസൺ കൗണ്ടറിന് എട്ട് സ്റ്റേറ്റ് പോസിബിൾ ആണ്. അപ്പോൾ റിംഗ് കൗണ്ടറിൽ ഇൻപുട്ട് ഫ്രീക്വൻസി എൻ ആണെങ്കിൽ ഔട്ട്പുട്ട് ഫ്രീക്വൻസി എഫ് ബൈ എൻ ആണ്. ജോൺസൺ കൗണ്ടറിൽ എഫ് ബൈ ടു എൻ ആയിരിക്കും. നമ്പർ ഓഫ് സ്റ്റേറ്റ് ടു എൻ ഉണ്ട്. അപ്പോൾ റിംഗ് കൗണ്ടറിൽ ടോട്ടൽ അൺയൂസ്ഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ടു റേസ് ടു എൻ മൈനസ് എൻ ആണെങ്കിൽ ജോൺസൺ കൗണ്ടറിൽ ടു റേസ് ടു എൻ മൈനസ് ടു എൻ ആയിരിക്കും. അപ്പം മെയിനായിട്ടുള്ള ഡിഫറൻസ് ഇത് ആലോചിക്കുക. റിംഗിൽ ലാസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്യൂ ഔട്ട്പുട്ട് ഫീഡ്ബാക്ക് ചെയ്യുന്നു. ജോൺസണിൽ ക്യൂ ബാർ ഔട്ട്പുട്ട് ഫീഡ്ബാക്ക് ചെയ്യുന്നു. റിങ്ങിന് എൻ സ്റ്റേറ്റിന് എൻ ഫ്ലിപ്പ് ഫ്ലോപ്പിന് എൻ ഔട്ട്പുട്ട് എൻ സ്റ്റേറ്റേ പോസിബിൾ ഉള്ളൂ. ജോൺസണിന് ടു എൻ സ്റ്റേറ്റ് പോസിബിൾ ആണ്. ഇൻപുട്ട് ഫ്രീക്വൻസി എൻ ആണെങ്കിൽ ഔട്ട്പുട്ട് ഫ്രീക്വൻസി റിങ്ങിൽ എഫ് ബൈ എൻ ആയിരിക്കും. ജോൺസണിലത് എഫ് ബൈ ടു എൻ ആയിരിക്കും.